ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗൂഗിൾ പുതുതായി ലോഞ്ച് ചെയ്ത പിക്സൽ 3A സവിശേഷതകളെ കുറിച്ചാണ്. ഒരുപാട് നാളായി നമ്മളിതിനെക്കുറിച്ചുള്ള ഒരുപാട് റൂമേഴ്സൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇവിടെയെല്ലാം ഗൂഗിൾ ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഇതൊരു ബജറ്റ് ഫോണാണ് എന്നത്. എന്നാൽ ശരിക്കും ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില നോക്കിയപ്പോൾ ഒന്ന് ഞെട്ടി. കാരണം ബജറ്റ് ഫോണെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് വരിക ഒരു 20,000 മുതൽ 25,000 രൂപ വരെയാണ്. പക്ഷേ ഗൂഗിൾ പിക്സൽ 3A വില എന്ന് പറയുന്നത് 40,000 ഇന്ത്യൻ രൂപയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 3A എന്ന ഈ പുതിയ ഫോണ് 40,000 രൂപയ്ക്ക് നല്ലൊരു ഫോണാണോ എന്നതാണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാട് നല്ല സ്പെസിഫിക്കേഷൻസോട് കൂടി തന്നെയാണ് ഗൂഗിൾ പിക്സൽ 3A എത്തിയിട്ടുള്ളത്. പക്ഷേ ഗൂഗിൾ പിക്സൽ 3XL നിന്ന് പിക്സൽ 3A വന്നപ്പോൾ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പിക്സൽ 3XL നമ്മൾ കണ്ടത് ഒരു ഗ്ലാസ് ബോഡി ഡിസൈൻ ആയിരുന്നു, അതായത് റിയർ സൈഡിലായിട്ട് ഗ്ലാസ് ബോഡി ആയിരുന്നു നൽകിയിട്ടുള്ളത്. എങ്കിൽ പിക്സൽ 3A അത് ഗ്ലാസ്സിൽ നിന്നും മാറി അതൊരു പ്ലാസ്റ്റിക് ബോഡി എന്നതിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അതായത് ഗ്ലാസ് ബോഡി ഒഴിവാക്കി പകരം പ്ലാസ്റ്റിക് ബോഡിയാണ് ഗൂഗിൾ പിക്സൽ 3A നൽകിയിട്ടുള്ളത്. എങ്കിലും നമ്മുടെ ലുക്കിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും തന്നെ പിക്സൽ 3A ഇല്ല. അതായത് ഓൾമോസ്റ്റ് പിക്സൽ 3XL അതേ ഒരു ബ്യൂട്ടി ഈ ഫോണിനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിലും ഒരു ചീപ്പ് ഫോണ് പോലെയൊന്നും നമുക്ക് ഗൂഗിൾ പിക്സൽ 3A തോന്നിക്കില്ല. അതായത് പിക്സൽ 3XL അതേ ഒരു പ്രീമിയം ലുക്കും ലുക്ക് ആൻഡ് ഫീലൊക്കെ നമുക്ക് ഗൂഗിൾ പിക്സൽ 3A നൽകുന്നുണ്ട്. രണ്ടാമത്തെ മേജർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഹെഡ്ഫോൺ ജാക്കിൻ്റെ കാര്യത്തിലാണ്. അതായത് പിക്സൽ 3XL നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സെപ്പറേറ്റ് ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് പിക്സൽ 3A കാണാൻ സാധിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹെഡ്ഫോൺ ജാക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഗൂഗിൾ പിക്സലിൻ്റെ ആദ്യത്തെ ഫോണാണ് പിക്സൽ 3A എന്ന്. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് പിക്സൽ 3A ഒരു നോച്ച് ഡിസ്പ്ലേ അല്ല ഉള്ളത്. അതായത് സാധാരണ നമ്മൾ ഈ നോച്ചൊക്കെ വരുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ള സാധാരണത്തെ പ്ലെയിൻ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അതും എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അതിൻ്റെ പ്ലസ് പിക്സൽ 3 ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് നോച്ച് ഇല്ല എന്നുള്ളത് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോച്ച് ശരിക്കും നല്ലൊരു ഡിസ്റ്റർബൻസ് ആണ്. നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്തൊക്കെ അത് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നോച്ച് ഇല്ലാത്തത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ നോച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും നോച്ച് ഒഴിവാക്കിയത് വളരെ നല്ലൊരു തീരുമാനമാണെന്നാണ് അപ്പോൾ എനിക്ക് ഗൂഗിൾ പിക്സൽ 3A കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ ഈ നോച്ച് എന്ന് പറയുന്നതൊക്കെ പുതിയൊരു ട്രെൻഡാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴും നമ്മളെ പഴയ ഡിസ്പ്ലേ തന്നെ ആയിരിക്കും ആ ട്രെൻഡിങ്ങിൽ വരിക. അതുകൊണ്ട് തന്നെ ഔട്ട്ഡേറ്റഡ് ആകുന്ന ഒരു കാര്യം മുൻകൂട്ടി ചെയ്യുന്നതിലും നല്ലത് നമ്മൾ കുറച്ച് ഫ്യൂച്ചർ കണ്ടിട്ട് നേരെ പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് നോച്ചിനോട് ഈ തീരെ താല്പര്യമില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ 5.6 ഇഞ്ച് വലിപ്പമുള്ള GO LED ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇത് മറ്റ് പിക്സൽ ഫോണുകളിൽ നിന്നും അതുപോലെ അല്ലെങ്കിൽ മറ്റ് OLED ഡിസ്പ്ലേയിൽ നിന്നൊക്കെ നല്ല മികച്ച പെർഫോമൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണെന്നാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ഫോണിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 5.6 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്ക്രീനുള്ള വലിയൊരു ഫോണല്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒതുങ്ങിയ ഫോണായിട്ടാണ് എനിക്ക് ഇതിൻ്റെ വലിപ്പവും അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നു. അപ്പം ആ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പിക്സലിൻ്റെ മറ്റ് ഫോണുകളിനേക്കാൾ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഗൂഗിൾ പിക്സൽ 3A GO LED ഡിസ്പ്ലേ നൽകുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഇതൊരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പെർഫോമൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 670 ആണ് പ്രോസസ്സറായിട്ട് ഗൂഗിൾ പിക്സൽ 3A നൽകിയിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 670 എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ചിപ്പ് പ്രോസസ്സറൊന്നുമല്ല, അതിനേക്കാൾ കപ്പാസിറ്റിയുള്ള ഒരുപാട് നല്ല പ്രോസസ്സേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ
ഗൂഗിൾ പിക്സലിൻ്റെ പിക്സൽ പ്ലാറ്റ്ഫോമിലേക്ക് ഈ സ്നാപ് ഡ്രാഗൺ 670 എന്ന് പറയുന്ന പ്രൊസസ്സർ എത്തുമ്പോൾ എങ്ങനെയായാലും ഗൂഗിൾ പിക്സലിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്ര ലോക്കൽ പ്രൊസസ്സർ എത്തിയാലും അതിൻ്റെ പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസ് കിട്ടുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ സ്നാപ് ഡ്രാഗൺ 670 ആക്ച്വൽ പെർഫോമൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പിക്സൽ 3A തന്നെ വാങ്ങണം. അപ്പം അത്രയും നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഗൂഗിൾ പിക്സൽ 3A നമുക്ക് ലഭിക്കുന്നുള്ളത് ഉറപ്പാണ്. 4GB റാമാണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 5 വെർഷനിലാണ് നമുക്ക് ഗൂഗിൾ പിക്സൽ 3A ലഭിക്കുക. അതുപോലെ 3 വർഷത്തേക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് വെർഷനും അതുപോലെ സെക്യൂരിറ്റി അപ്ഡേറ്റും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഒക്കെ തന്നെ നമുക്ക് ഇത് ലഭിക്കും. അത് ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി തന്നെയാണ്. അതുപോലെ നമ്മൾ പിക്സൽ ഫോണുകൾ വാങ്ങുന്നതിനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ പിക്സൽ ഫോണുകളുടെ ക്യാമറയാണ്. അപ്പം ക്യാമറയുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഗൂഗിൾ പിക്സൽ 3A നൽകിയിട്ടില്ല. മറ്റു കാര്യങ്ങൾ പ്രോസസ്സറും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ഒന്ന് ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും തന്നെ ഗൂഗിൾ പിക്സൽ 3A നൽകിയിട്ടില്ല. അതായത് ഗൂഗിൾ പിക്സൽ 3 XL അതേ ക്യാമറ തന്നെയാണ് ഗൂഗിൾ പിക്സൽ 3A നൽകിയിട്ടുള്ളത്. അതായത് F1.8 അപ്പർച്ചറിലുള്ള 12.2 MP ലെൻസാണ് റിയർ ക്യാമറയിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ സെൽഫി എക്സ്പീരിയൻസിനായിട്ട് 8 MP സെൽഫി ക്യാമറയും ഗൂഗിൾ പിക്സൽ 3A നൽകിയിട്ടുണ്ട്. ക്യാമറയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെ ഗൂഗിൾ പിക്സലിൻ്റെ ക്യാമറകൾ നൽകുന്നുണ്ട്. അതായത് ഗൂഗിൾ പിക്സൽ 3 XL ക്യാമറയിൽ ഒരുപാട് മോഡൊക്കെ ഉണ്ട്. അതിന് നൈറ്റ് മോഡ്, ഓട്ടോ മോഡ്, അപ്പോൾ ഒരുപാട് മോഡുകളൊക്കെ ഉണ്ട്. ആ മോഡുകളും ഒക്കെ തന്നെ നമ്മുടെ ഗൂഗിൾ പിക്സൽ 3A ലഭിക്കുന്നുണ്ട്. നൈറ്റ് മോഡൊക്കെ നല്ല വൃത്തിക്ക് നല്ല ക്ലിയറുള്ള ഫോട്ടോസ് തന്നെയാണ് അത് ഗൂഗിൾ പിക്സൽ 3A ലഭിക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ പെർഫോമൻസ് ഗൂഗിൾ പിക്സൽ 3A നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 3000 mAh. അതുപോലെ ഒരു പവർ ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഫോണായിട്ട് തന്നെയാണ് ഗൂഗിൾ പിക്സൽ 3A എത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ലായിരുന്നു, 40,000 രൂപയ്ക്ക് ഈ ഫോണുണ്ടോ അല്ലെങ്കിൽ 40,000 രൂപ വില മതിക്കുന്ന ഒരു ഫോണാണോ ഇത് എന്നതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്, 40,000 രൂപ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബജറ്റ് ഫോണിന് പറ്റിയ പ്രൈസ് അല്ല. ഇതിനേക്കാൾ നല്ല പ്രോസസ്സറുള്ള സ്നാപ് ഡ്രാഗൺ 845 ഒക്കെ ഉള്ള ഫോണുകൾ നമുക്ക് 20,000 രൂപയ്ക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അതായത് പോക്കോ ഫോണും റെഡ്മി നോട്ട് 7 Pro നല്ല പ്രോസസ്സറാണ്. അതുപോലെ റിയൽമി 3 Pro നല്ല പ്രോസസ്സറാണ്. അപ്പം 40,000 രൂപയ്ക്ക് ഇതൊരു ബജറ്റ് ഫോണൊന്നും അല്ല. പിക്സൽ എന്ന് പറയുന്നത് നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് ഉള്ള കമ്പനിയാണ്. അപ്പം ഞാൻ ശരിക്കും ഒരു പിക്സൽ ഫോണിന് നല്ല താല്പര്യമുള്ള ഒരാളാണ്. അതായത് അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ് ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. അതുപോലെ അതിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് വെർഷനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിക്സലിനോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. എൻ്റെ ആഗ്രഹവും ഒരു പിക്സൽ 3 മറ്റ് ഫോണുകളൊന്നും എന്തായാലും എടുക്കാനല്ല, അതുകൊണ്ട് പിക്സൽ 3A എടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പിക്സൽ ഫോണായിട്ട് കമ്പുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റിയ ഒരു ഫോൺ തന്നെയായിരിക്കും പിക്സൽ 3A എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ബജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു 20,000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു ഫോണ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് തരുന്ന ക്യാമറയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എങ്കിലും ഒരു ഇതിനും മറ്റു കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി നല്ല പ്രൊസസ്സറൊക്കെ ഉള്ള ഫോണ് നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഇതുപോലുള്ള പുതിയ ഫോണുകളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.